അസ്സലാമു അലൈക്കും. എറണാകുളം പാലാരിവട്ടം പൊന്നൂരുന്നി ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ബഹുമാനപ്പെട്ട മർഹൂം പള്ളിപ്പടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അവർകളുടെ 63-ാമത് ആണ്ട് നേർച്ചയുടെ ചില ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലെത്തിക്കുന്നത്. ഇവിടെ കുറച്ച് വളരെയധികം ആളുകൾ നിൽപ്പുന്നുണ്ടാവും. ആണ്ട് സംഘാടകർ അതുപോലെ കമ്മിറ്റി അംഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഈ മൈക്കൊന്ന് വെച്ചോട്ടാ. മധ്യ കേരളത്തിലെ വളരെ പുരാതനമായ ഒരു ജുമാഅത്ത് പള്ളിയാണ് കുഞ്ഞന്തി ജുമാഅത്ത് പള്ളി. ഈ പള്ളിയുടെ തിരുമുറ്റത്ത് 5 വിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുള്ളാഹി പള്ളിപ്പടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഇവിടെ ദീനീ വിദ്യാഭ്യാസം കരസ്ഥമാക്കി ഇവിടെ തന്നെ മരണമടഞ്ഞു. 63 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ട് നമ്മുടെ പള്ളിയുടെ തിരുമുറ്റത്ത് ആ അദ്ദേഹത്തിന് മയ്യത്ത് കൊണ്ട് നടക്കുകയുണ്ടായി. നിരവധി കറാമത്തുകൾ കൊണ്ട് ഈ നാട്ടിൽ ധന്യമാക്കിയ മഹാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പൊന്നാനിയിൽ പോയി മതവിദ്യാഭ്യാസം കരസ്ഥമാക്കി ഭൗതിക സുഖാടങ്കരങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിൻ മാത്രം ദഹിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ച ആ വലിയ മനുഷ്യൻ നിരവധി കറാമത്തുകളുണ്ട്. രാജ്യത്ത് നിരവധി ജനങ്ങൾക്ക് വളരെയധികം ആളുകളുടെ അസുഖങ്ങൾ മാറ്റുകയും മറ്റു പല വിധത്തിലുള്ള അത്ഭുത സിദ്ധികൾ കാണിച്ചുകൊണ്ട് മഹാൻ എല്ലാ ജനങ്ങളുടെ ഇടയിലും ആബാലവൃദ്ധ ജനങ്ങളുടെ ഇടയിലും നാനാജാതി മതസ്ഥരുടെയിലും ജീവിച്ചും മരിച്ച മഹാൻ ഇവിടെ വന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇവിടെ നാനാജാതി ആളുകൾ എല്ലാ ദിവസവും വന്ന് അവരുടെ പല പല ആവശ്യങ്ങളും വേവലാതികളും ഇവിടെ ബോധിപ്പിച്ച് അതിന് പരിഹാരം കണ്ടെത്തുന്നു. ആ മഹാന്റെ 63-ാമത് ആണ്ട് നേർച്ച എല്ലാ വർഷവും കുഞ്ഞുണ്ണി ജുമാഅത്ത് കമ്മിറ്റിയും അതിനായി സംഘടിപ്പിക്കുന്ന സ്വാഗതസംഘം കമ്മിറ്റിയും കൂടി വിപുലമായ പരിപാടികളിലൂടെ നടത്തപ്പെടുന്നു. അതിൻ്റെ 27-ാം തീയതി തുടങ്ങിയ പരിപാടി നാളെ 3-ാം തീയതി ഭക്ഷണ വിതരണത്തോടുകൂടി രാവിലെ നടക്കുന്ന അത്തം ദുആയോടുകൂടി തുടങ്ങി 27 ടൺ അരി പാചകം ചെയ്ത് ധാരാളം ആളുകൾക്ക് രാവിലെ 8:30 മണി മുതൽ തുടങ്ങുന്ന വിതരണം വൈകുന്നേരം 6 മണി വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പരിപാടികൾ ഉള്ള ഈ മഹാന്റെ പേരിൽ വരുന്ന സംഭാവനകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഈ മഹലിൻ്റെ കീഴിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ കീഴിൽ 600-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു +2 ഉള്ള ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ 10-40-ഓളം വിദ്യാർത്ഥികൾ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം, ക്യാൻറ്റീൻ സൗകര്യത്തോടുകൂടിയുള്ള ഭക്ഷണ സംവിധാനം എല്ലാം ഉള്ളതും, കൂടാതെ പാവങ്ങളായ ജനങ്ങൾക്ക് മാസത്തിൽ അരിയും പെൻഷനും കൊടുക്കുന്ന പദ്ധതികൾ, അങ്ങനെ വിവിധമായ പദ്ധതികൾ ജുമാഅത്ത് കമ്മിറ്റി ഈ മഹാന്റെ പേരിലൂടെ നിർവഹിച്ചു വരുന്നു. ആണ്ട് നേർച്ച പരിപാടികൾ നല്ല രീതിയിൽ ഇവിടെ പ്രസംഗങ്ങളും ദീനി വിജ്ഞാന സദസ്സുകളും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തി നാളെ നടക്കുന്ന ഭക്ഷണ വിതരണത്തോടുകൂടി ഇതിന് സമാപനം കുറിക്കുകയാണ്. എൻ്റെ പേര് ജലാൽ. ഞാനിപ്പോൾ ഈ 63-ാമത് ആണ്ട് നേർച്ചയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ്. കഴിഞ്ഞ 7 ദിവസമായി നടന്നു വരുന്ന ഈ 63-ാമത് ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മുഴുവൻ പരിപാടികളും നമ്മുടെ മഹല്ലിലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന
മുഴുവൻ ആളുകളുടെയും സഹായത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും നമുക്ക് ഈ വർഷത്തെ പ്രോഗ്രാം വളരെ നല്ല നിലയിൽ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന ഹത്തം ദ്വ വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ കടലുണ്ടി അവരുകളാണ് നാളത്തെ ഹത്തം ദ്വക്ക് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം രാവിലെ 8:30 തന്നെ ഭക്ഷണ വിതരണം ആരംഭിച്ച് വൈകുന്നേരം 5 മണിയോടുകൂടി അതല്ലെങ്കിൽ 6 മണിയോടുകൂടി തന്നെ നമ്മുടെ ഈ പരിപാടി ഈ 63-ാമത് ആണ്ട നേർച്ച ഇവിടെ സമാപിക്കുകയാണ്. ¡Para, para!